أيها الطلاب والأعزاء، السلام عليكم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലക്കാർഡ് നിർമ്മിക്കാനാണ് നമ്മൾ പഠിച്ചു വന്നത്. ഈ അഞ്ചാമത്തെ യൂണിറ്റ് അന്നലാഫത്ത് വൃത്തിയെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയെക്കുറിച്ചുള്ള ഒരു പ്ലക്കാർഡ് നിർമ്മിക്കാനാണ് നമ്മൾ പഠിച്ചത്. ഹാഫിൽ അലാനലാഫ, വൃത്തിയായി സൂക്ഷിക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അതിൻ്റെ പേര് എഴുതാനും നമ്മൾ പഠിച്ചു. ഇനി നോക്കൂ, മുറ്റം വൃത്തിയായി സൂക്ഷിക്കൂ. മുറ്റം വൃത്തിയായി സൂക്ഷിക്കൂ എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഹാഫിൽ അലാനലാഫത്തി, ഹാഫിൽ അലാനലാഫത്തി. മുറ്റം എന്ന് പറയാൻ അൽഫിനായ്, ഹാഫിൽ അലാനലാഫത്തിൽ ഫിനായ്, മുറ്റം വൃത്തിയായി സൂക്ഷിക്കൂ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്ക് വെച്ച് നിങ്ങൾക്ക് പ്ലക്കാർഡ് നിർമ്മിക്കാൻ സാധിക്കും. ഇനി നമുക്ക് 91-ാമത്തെ പേജിലോട്ട് പോകാം. നതഅറഫു വനക്തുബു, നതഅറഫു വനക്തുബു, നമുക്ക് മനസ്സിലാക്കി എഴുതാം. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇത് പിരിച്ചെഴുതിയതാണ്. നമ്മൾ ഇതിനു മുമ്പും നമ്മൾ ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും പഠിച്ചിട്ടുണ്ട്. അത് കൂട്ടി എഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ പിരിച്ചെഴുതിയ വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങളത് ചേർത്തെഴുതണം, കൂട്ടി എഴുതണം. മനസ്സിലായല്ലോ. നോക്കൂ, ഒന്നാമത്തത് ബാ ഇ യാ ഇ താ ഇ. ആ ബൈത്തുൻ എന്ന വാക്കാണല്ലേ, അവ പിരിച്ചെഴുതിയിട്ടുണ്ട്. അവയെ ചേർത്തെഴുതുമ്പോൾ ബാ ഇനോട് യാ ഇ, യാ ഇനോട് താ ഇ, അങ്ങനെയാണ് നമ്മൾ ചേർത്തെഴുതേണ്ടത്. ഇനി നോക്കൂ അടുത്തത് ദാലി അലിഫ് റാ ഇ. ദാറുൻ എന്ന വാക്കാണ്, ദാലിനോട് അലിഫ് ചേർക്കാറില്ല, അലിഫിനോട് റാവും ചേർക്കാറില്ല. മനസ്സിലായല്ലോ. പരസ്പരം തൊടാതെ നിങ്ങൾ കൂട്ടി എഴുതണം. ദാലിൻ്റെ അടുത്ത് തന്നെ അലിഫ് എഴുതണം, അലിഫിൻ്റെ അടുത്ത് തന്നെ റാവും എഴുതണം. പക്ഷേ ഇവ ചേർത്ത് എഴുതില്ല. മനസ്സിലായല്ലോ, ചേർത്ത് എഴുതൂല. ഇനി വറക്കുൻ, വറക്കുൻ എഴുതുമ്പോഴും ദാറുൻ പോലെ തന്നെ ഇവ ഓരോ അക്ഷരമാക്കി തന്നെയാണ് നമ്മൾ എഴുതാറുള്ളത്. ഇനി നോക്കൂ നബുത്വൻ, നബുത്വൻ എങ്ങനെയാണ് എഴുതുക? നബുത്വൻ ആ ബൈത്വൻ പോലെ തന്നെ അല്ലേ, നൂനിനോട് ബാവും ബാഇനോട് താവും ചേർത്തെഴുതും. ഇനി റായിനോടും ദാലിനോടും ഒരക്ഷരവും നമ്മൾ ചേർക്കേണ്ട. റാ കണ്ടല്ലോ, റായിനോട് റുസ്വൻ, അടുത്ത വാക്കാണ് റുസ്വൻ, റുസ്വൻ. റായിനോട് ജായി നമ്മൾ ചേർക്കൂല. ലക്ക് ലക്കുൻ ധനബുൻ, ധനബ് അല്ലേ, ദാല് വേറെ എഴുതണം, നൂനും ബാവും ചേർത്ത് എഴുതണം. അതുപോലെ തന്നെ കെൽബുൻ, സല്ലത്തുൻ, ഹുമ്മുൻ, സഹ്റുൻ, അർഞ്ഞബുൻ, കബ്ശുൻ. ഇവയിലെ അറിഞ്ഞപൊഴികെ ബാക്കിയെല്ലാം പരസ്പരം തൊട്ട് ചേർത്തെഴുതണം. ഏതുപോലെ? ബൈത്വൻ പോലെ. മനസ്സിലായല്ലോ. അറിഞ്ഞബിനെ അലിഫിനോട് റാ ചേർത്ത് എഴുതൂല, നൂനും ബാവും ചേർത്തെഴുതും. മനസ്സിലായോ? കെൽബുൻ, സല്ലത്തുൻ, ഹുമ്മുൻ, സഹ്റുൻ, കബ്ശുൻ. ഇവ ഓരോ അക്ഷരവും അടുത്ത അക്ഷരവുമായി ചേർത്ത് ചേർത്ത് വേണം നിങ്ങൾ എഴുതാൻ. നമ്മൾ ഉദാഹരണം നിങ്ങൾ കണ്ടല്ലോ, ബൈത്തുൻ,
ബൈത്തുൻ പോലെയാണ് ചേർത്ത് എഴുതേണ്ടത്. ചേർത്ത് എഴുതാത്ത വാക്കുകൾ ഏതൊക്കെയാണ്? ദാറുൻ, ദാറുൻ ചേർത്ത് എഴുതില്ല അല്ലേ, ദാലിനോട് അലിഫ് ചേർക്കൂല, അതങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. വറക്കുൻ, വറക്കുൻ വാവിനോട് റാ ചേർക്കാതെ എഴുതണം. റുസ്വൻ, ആ ഇവയൊക്കെ ഒറ്റക്കൊറ്റക്കാണ്, ഓരോ അക്ഷരവും ഒറ്റക്കാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നോക്കൂ, നക്തുബുക്കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് എഴുതാം. നമ്മൾ മുകളിലെ കോളത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ചേർത്ത് എഴുതുന്ന വാക്കുകളേവ, ചേർത്ത് എഴുതാത്ത വാക്കുകളേവ എന്ന്. ഇനി നോക്കൂ, ദാറുൻ അല്ലേ, ദാറുൻ ഉള്ളത് ഒരു ഭാഗം. പരസ്പരം അക്ഷരങ്ങൾ തൊടാൻ പാടില്ലാത്ത വാക്കുകളാണ് ദാറുൻ എന്നതിൻ്റെ താഴെ നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ, പരസ്പരം അക്ഷരങ്ങൾ തൊടാൻ പാടില്ലാത്ത വാക്കുകൾ, തൊടാത്ത വാക്കുകളാണ് ദാറുൻ പോലെയുള്ള വാക്കുകളാണ് ദാറുൻ എന്നതിൻ്റെ ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നബുത്വൻ, ഓരോ അക്ഷരങ്ങളും അതിനുശേഷമുള്ള അക്ഷരത്തോട് തൊട്ട് ബന്ധിപ്പിച്ച് എഴുതുക. ഏതുപോലെ? നബുത്വൻ, ബൈത്വൻ ഇവയൊക്കെ പോലെ. അങ്ങനെയുള്ള നമ്മൾ പഠിച്ച മുകളിലെ ബോക്സിലെ വാക്കുകളാണ് നിങ്ങൾ ദാറുൻ, നബുത്വൻ ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ അഞ്ചാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ച പുതിയ പദങ്ങൾ അത് നമുക്കൊന്ന് വേഗത്തിലൊന്ന് വായിക്കാം. ഷാത്തിറുൻ, ചുറുചുറുക്കുള്ളവൻ. നശീത്വൻ, ഉത്സാഹമുള്ളവൻ. മുബക്കിറൻ, നേരത്തെ. യുനല്ലിഫു, വൃത്തിയാക്കുന്നു. യുനല്ലിമു, ക്രമീകരിക്കുന്നു. യുദാക്കിറു, പഠിക്കുന്നു. ദാരിസ്വൻ, വിദ്യാർത്ഥി. ഒബാറ്, പൊടിപടലം. അലാമത്വൻ, അടയാളം. ജദീദുൻ, പുതിയ. മുംതാസ്, മികവുള്ള. ജവ്വാൽ, മൊബൈൽ ഫോൺ. ബത്തോക്കുവിയ, തിരിച്ചറിയൽ കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ്. സല്ലത്തുൽ മുഹ്മലാത്ത്, ചവച്ചുകൊട്ട, വേസ്റ്റ് ബാസ്കറ്റ്. മഷ്കൂറുൻ, നന്ദി. അപ്പോൾ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഈ അഞ്ചാമത്തെ യൂണിറ്റിൽ പഠിച്ച പുതിയ പദങ്ങൾ. ഇത് നിങ്ങൾ നന്നായി അറബിയും അതിൻ്റെ അർത്ഥവും നിങ്ങൾ വായിച്ച് നോക്കണം. ഇനി നോക്കൂ, 94-ാമത്തെ പേജിൽ നമുക്ക് നമ്മളിതിനു മുമ്പും ചെയ്ത വർക്കാണല്ലേ, താഴോട്ട് എഴുതാനാണ്. ഹാഫിൽ അലാ നളാഫത്തിൽ മദ്റസ, ഹാഫിൽ അലാ നളാഫത്തിൽ മദ്റസ, സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കൂ. അപ്പോൾ ഇത് നമുക്കറിയാം അല്ലേ, കോപ്പി പോലെ താഴോട്ട് എഴുതാനുള്ളതാണ്. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ലൈൻ ഉണ്ട് അല്ലേ, ആ വരിയുടെ താഴെ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ ഇവ എഴുതാൻ. മനസ്സിലായല്ലോ, അങ്ങനെയാണ് നിങ്ങളിത് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ 5 യൂണിറ്റ് ആയിരുന്നു അല്ലേ 2-ാം ക്ലാസ്സിലെ അറബിയിൽ നമുക്ക് 5 യൂണിറ്റ് ആയിരുന്നു പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 5 യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും.